അപ്പോൾ നമ്മൾ ദേ ഉള്ളത് ഗൗരികുണ്ടിലാണ്. ആ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കേദാർനാഥ് ട്രെക്ക് ചെയ്തു തിരിച്ച് നമ്മൾ ഗൗരികുണ്ടിൽ തന്നെ വന്നു. അതെ, നമ്മുടെ റൂമാണ്. എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. നമ്മളിത് സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ കേദാർനാഥ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബദ്രിനാഥിലേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് സോൻപ്രയാഗിൽ ഇറങ്ങി നമ്മുടെ വണ്ടി എടുത്തിട്ട് റൈഡ് ചെയ്ത് തന്നെ ബദ്രിനാഥിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1300 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. നമ്മൾ മൊത്തം ഒന്നും പോകത്തില്ല. അതുപോലെ ഋഷികേശിൽ നിന്ന് ബദ്രിനാഥ് പോകുന്ന റൂട്ടല്ല കേട്ടോ. രുദ്രപ്രയാഗിൽ നിങ്ങൾ കഴിഞ്ഞ വീടിലേ ഒരു ഡൈവേഷൻ കാണിച്ചിരുന്നായിരുന്നു. ആ റൂട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ചോപ്ത കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചോപ്ത ചന്ദ്രശില തുങ്കനാഥ് എന്നൊക്കെ പറഞ്ഞ ട്രക്കിംഗ് സ്പോട്ടുകളുള്ളൊരു ഏരിയ ഉണ്ട്. ചോപ്ത വഴി ഒരു വഴിയുണ്ട്, ഉക്കിമത്ത് ചോപ്ത വഴി നമുക്ക് ചമോലിയിലെത്താം. ചമോലി ജോഷിമട്ട് വഴി അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം. നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളും. ഞാൻ അതിലെ ബസ്സിന് വന്നിട്ടുണ്ട്. ബദ്രിനാഥിൽ നിന്ന് കേദാർനാഥിലേക്ക് ബസ്സിന് വന്നത് ആ റൂട്ടായിരുന്നു. അടിപൊളിയാണ്. നല്ല തിക് ഫോറസ്റ്റും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയും കൊക്കയൊക്കെ ആയിട്ടുള്ള വഴിയാണ്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ സമയം രാവിലെ 8 മണിയായി. ഇതേ ഹെലികോപ്റ്ററൊക്കെ മേലെ കൂടെ പോകുന്നുണ്ട്. ഇന്ന് കേദാർനാഥ് ട്രക്ക് ചെയ്യുന്നവരൊക്കെ അടിയിലൂടെ പോകുന്നുണ്ടാവും. നമുക്ക് എന്തായാലും റൂം വെക്കറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് പോവാം. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഗോപ്രോ ഗോപ്രോ ഓക്കെ പനിക്ക് ഗോപ്രോ 35 कौन सी कंपनी का है? GoPro का कंपनी. GoPro कंपनी. वैसे बोलते क्या है इसको? स्पेशल क्या बोलते हैं? एक्शन कैमरा. एक्शन कैमरा. एक्शन कैमरा. ओके. अच्छा, इसमें सिर्फ फोटो ही लेते हैं? फोटो और वीडियो. वीडियो. अच्छा. ओके. GoPro. GoPro. अच्छी कंपनी का है GoPro. GoPro ബ്രാൻഡഡ് കമ്പനി. अच्छा GoPro. നമ്മുടെ മറ്റേ പയ്യനെ കണ്ടില്ല കേട്ടോ. മറ്റേ തമിഴ് പയ്യൻ നമുക്ക് റൂം കൊടുത്തു. അവനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അവനെന്താ വെച്ചാൽ രാവിലെ ഇവിടെ ഉണ്ടാവില്ല. അവൻ കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇവിടെ ഒന്നുമില്ല. അതുപോലെ രാവിലെ പണിയായിരിക്കും. രാവിലെ എല്ലാവരും ചെക്കൗട്ട് ചെയ്തിട്ട് കേദാർനാഥ് ട്രക്ക് ചെയ്യുന്നുണ്ട്. അവന്മാർക്ക് നല്ല പണിയാണ്. റൂമൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും അവനോടുള്ള നന്ദി നമ്മൾ വീഡിയോയിലൂടെ രേഖപ്പെടുത്തും. അവനുള്ളത് കൊണ്ട് നമുക്കൊരു 100-300 രൂപ ലാഭം വന്നു. ഇല്ലെങ്കിൽ നമ്മൾ ആ റൂം എടുത്തുതരാൻ. അത് നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവിടത്തെ നമ്മൾ ക്ലോക്ക് റൂം, നമ്മൾ ബാഗ് സാധനങ്ങളൊക്കെ വെച്ച സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ വണ്ടി ബൊലോറയും സുമയൊക്കെ വരുന്നത്. ഇതിപ്പോൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരാണ്. ഇവിടെ നിന്ന് റിട്ടേൺ പോകണ ഏതെങ്കിലും ഒരു വണ്ടിക്ക് നമുക്ക് കയറി പോകണം കേട്ടോ. ആളുള്ള വണ്ടിക്ക് ബാഗൊക്കെ വണ്ടിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെ നമ്മൾ സോൻപ്രയാഗിലെത്തി. 30 രൂപയാട്ടോ ഇങ്ങോട്ട് വാങ്ങിച്ചേ. കണ്ടില്ലേ, ഇവിടെ വരെയാണ് ബസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബസ് ഹരിദ്വാറിനുള്ള ബസ്സാട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഹരിദ്വാർ ഋഷികേശിൻ്റെ ബസ്സും അതുപോലെ ഇതുപോലെ ഷെയർ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഡൽഹിക്കും ഉണ്ടാവും. ആളുണ്ടെങ്കിൽ നമുക്ക് ടാക്സി എടുത്ത് ഷെയർ ഇട്ടിട്ട് ഡൽഹിക്കൊക്കെ പോകാം. പക്ഷെ നല്ല പൈസയാവും, ബസ്സാ ലാഭം. വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മൾ എടുക്കാൻ പാകത്ത് നിർത്തിയിടുന്നതായിരിക്കും നല്ലത്. ഇതേ വണ്ടി ഇവിടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഞാൻ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ടാണ് പോയത്. കണ്ടല്ലേ, ഇതാകുമ്പോൾ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകാം. ചിലപ്പോൾ ഉള്ളിലൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഞാൻ എന്തായാലും ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. നമ്മൾ വണ്ടി എടുത്തു. ടാട്ടാവനൊക്കെ കുറച്ച് പണിയുണ്ടാവും. നമ്മളിനി അവിടെ ചെന്നിട്ട് പൈസ കൊടുക്കണം. 50 രൂപയാണ് 24 മണിക്കൂറിന് അന്ന് വാങ്ങിച്ചത്. പിന്നെ എക്സ്ട്രാ ഓരോ 24 മണിക്കൂറും 30 രൂപയാണ്. ഇപ്പോൾ 48 മണിക്കൂർ ആയിട്ടില്ല. ചോദിച്ചു നോക്കട്ടെ. ചവിട്ടി സ്റ്റാർട്ടാകും. നമ്മളേ 2 ദിവസമായില്ലേ ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. അത് നല്ല തണുപ്പ്. വണ്ടിക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. സ്റ്റാർട്ടായി. 2 ചവിട്ട് കൊടുത്താൽ പിന്നെ സെറ്റാവും. കിത്തന 50 രൂപ കൊടുത്തോട്ടോ. നമ്മൾ 48 മണിക്കൂർ, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ 48 മണിക്കൂറാവും. അപ്പോൾ 60 രൂപ കൊടുക്കണം. ഇപ്പോൾ ഏതായാലും അത്ര ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ വന്ന റൂട്ടിൽ തന്നെ ഗുപ്തകാശി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ കണ്ടൊരു സ്ഥലം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗുപ്തകാശി എന്നാണ് നമുക്ക് തിരിഞ്ഞിട്ട് ഉക്കിമത്ത് ചോപ്ത വഴി ചമോലിയിലേക്ക് പോകാൻ വഴിയുള്ളത്.
ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അടിപൊളി റൂട്ടായിരിക്കും, നിങ്ങൾ മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നമുക്ക് എവിടെ റൂം കിട്ടുന്നു അവിടെ നമ്മൾ റൂം എടുക്കും. ഇന്നങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, മിക്കവാറും ചമോലി വരെ എത്തുകയാണെങ്കിൽ അവിടെ ആയിരിക്കും റൂം എടുക്കുക. തകാശി വരെ 28 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും, കാരണം റോഡൊക്കെ വളരെ മോശമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ ഉള്ളു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നേരെ ഗുപ്തകാശിക്ക് വിടാം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. നമ്മളത് ഫാട്ട എത്താൻ കേട്ടോ. ഈ ഫാട്ടയിൽ നിന്നും ഗുപ്തകാശിയിൽ നിന്നുമാണ് കേദാർനാഥിലേക്കുള്ള ഹെലികോപ്റ്റർ സർവീസുകളുള്ളത്. പല പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്നുണ്ട്. പലയിടത്തും നമുക്ക് ഇതേപോലെ പോകുന്ന വഴിക്ക് ഹെലിപ്പാഡ് കാണാം. ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ മുകളിൽ അവിടെ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽപ്പുണ്ട്. ആൾക്കാർ പോകാൻ ഇവിടെ ഈ വണ്ടി നിർത്തിക്കുന്നവരൊക്കെ ഹെലികോപ്റ്ററിന് പോകാനുള്ളവരാണ്. ഇവിടെ വരിക, ഇവിടുന്ന് കയറുക, പോവുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. 1-2 മണിക്കൂർ കൊണ്ട് കാര്യം കഴിയും. അല്ലേ, അപ്പോൾ അത്രേ ഉള്ളൂ. ഓ, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഹെലികോപ്റ്ററിന് കുറച്ച് പൈസ പൊട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം. നമ്മളിത് ഗുപ്തകാശി എത്തി കേട്ടോ. ഇതെന്ന് പറയുന്നത് ഗുപ്തകാശി നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ വഴി തന്നെയാണ്. ഋഷികേശിയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള കേദാർനാഥ് റൂട്ടിലുള്ള സ്ഥലമാണ്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇവിടെ നിന്നാണ് നമുക്കുള്ള ഡൈവേഷൻ. ഇവിടുന്ന് നേരെ ഋഷികേശാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കേദാർനാഥ്, ബദ്രിനാഥ് എന്നീ രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടുണ്ട് ഇവിടുന്ന്, ചോപ്ത വഴി. അതാണ് ഞാൻ പറഞ്ഞത്. ആ റൂട്ട് വഴിയാണ് നമ്മൾ പോകുമ്പോൾ. അതാകുമ്പോൾ നമുക്ക് 100-200 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ബദ്രിനാഥ് എത്താൻ പറ്റും. ഗുപ്തകാശിയിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ താഴെ എത്തുമ്പോഴത്തേ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കഴിയുമ്പോഴാണ് നമ്മുടെ ഡൈവേഷൻ. ഋഷികേശിലേക്കും ഹരിദ്വാറിലേക്കൊക്കെ ഉള്ളത് റൈറ്റിലേക്കാണ് കേട്ടോ. അതെ, ആ ബസ്സുണ്ട്, ഹരിദ്വാർ ബസ്. അത് റൈറ്റിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടുന്ന് ലെഫ്റ്റ് ഇതേ ചമോലി, ചോപ്ത, ബദ്രിനാഥ് ഇവിടെ ബോർഡുണ്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റാണ്. അതാണ് ഋഷികേശി ഡൽഹി റൂട്ട്. അതാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഒരു കവാടമൊക്കെ ഉണ്ടല്ലോ. കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, ഇത് കുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ. ഇതുവരെ കണ്ട ഒരു കാഴ്ചയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതുവരെ കണ്ടെന്ന് പറഞ്ഞാൽ ആകെ പൊടിയും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മലയും കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഇതിന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഉത്തരാഖണ്ഡ് എന്നൊക്കെയാണ്, ഈ ചോപ്ത ഒരു ഭാഗത്തിന്. ഇനിയിപ്പോൾ അടിപൊളി കാഴ്ചകളായിരിക്കും. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഉള്ള ഇതുപോലുള്ള ചെറിയ റോഡാട്ടോ. നല്ല ചുരം കയറിയിട്ടുള്ള ചുരമായിട്ടുള്ള നല്ല റോഡാണ്. ഒരു വെറൈറ്റി ഒരു കാഴ്ചയായിരിക്കും. ഇവിടെ ഒരു ഡാം കാണാം. നമ്മൾ അപ്പുറത്തെ മലയിൽനിന്നാണ് ഇറങ്ങി വന്നത്. 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഉക്കിമത്തം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഫോറസ്റ്റ്. പിന്നെ അങ്ങോട്ട് അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ മലേൻ്റെ അപ്പുറത്ത് വലിയ മലയിൽ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന കാണാം കേട്ടോ. ഈ റൂട്ടിൽ അതുപോലെ തന്നെ വണ്ടികളൊക്കെ കുറവായിരിക്കും. ഓ, ഇവിടുത്തെ വഴി നോക്കി, ഫുള്ള് കല്ല് മൂടി, ഫുള്ള് പാറയായിട്ട്. ഇതുണ്ടോ, വലിയ വണ്ടികളല്ല, ഹൈറ്റുള്ള വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പാറ കേട്ടോ. ഇവിടെ മൊത്തം ഓഫ് റോഡ് കേട്ടോ. നമുക്ക് നല്ല ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. വണ്ടീൻ്റെയൊക്കെ ഫ്രണ്ടൊക്കെ നല്ലപോലെ പിളകുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഓടുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ ഉക്കിമത്തൊക്കെ കഴിഞ്ഞ് അടുത്ത മലയൊക്കെ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയ റോഡാണ്, കണ്ടില്ലേ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉക്കിമത്തിലാണ് കേദാർനാഥ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ മൂർത്തിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ആരാധിക്കുന്നത് പിന്നീടുള്ള 6 മാസത്തോളം. അതിവിടെ കേട്ടോ, ഈ ഉക്കിമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കണ്ടോ, സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോം സ്റ്റേ, ഹോട്ടൽ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. ചോപ്ത 29 കിലോമീറ്റർ, തുങ്കനാഥ് ടെമ്പിൾ 33. നമുക്ക് നേരെയാണ് ചോപ്തയിലേക്ക്. അതുപോലെ ഉക്കിമത്ത് 1.5 കിലോമീറ്റർ. ഇതാ ഇവിടെ നിന്ന് ഇവിടെ അടുത്താന്ന് തോന്നുന്നു ഉക്കിമത്ത് ടൗണ്.
നമുക്കിനി ഏകദേശം 80 കിലോമീറ്ററിന് അടുത്തുണ്ട് മൊത്തം ചമോലി വരെ. അവിടം വരെ പോകാൻ പെട്രോൾ ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് ഫുൾ ടാങ്ക് അടിച്ചാണ് കേദാർനാഥ് എത്തുന്നതിന് മുന്നേ. എന്തായാലും ഉള്ളത് കൊണ്ട് പോവാം. ഇനി പമ്പ് കാണുകയാണെങ്കിൽ നമുക്ക് ഫുള്ളാക്കാം. ഏകദേശം ഫുള്ളുണ്ട്, എന്നാലും 80 കിലോമീറ്ററൊക്കെ ഓടാനുള്ളതുണ്ട്. പിന്നെ കയറ്റവും ചുരമൊക്കെ ആയതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഡൗട്ടാണ്, പെട്ടാൽ നമ്മളിതിൻ്റെ ഉള്ളിലായിരിക്കും പെടുക. ആണല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വേറൊരു ഭംഗിയായി സ്ഥലം. മറ്റേ റോഡിലെ പോലെ പൊടിയോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഞാനേ രാവിലെ ഒന്നും കഴിച്ചില്ല. ദേ ഈ ഒരു ഭാഗം കണ്ടോ, ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആട്ടോ രണ്ട് സൈഡും. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വണ്ടി തിരിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. എന്തായാലും വേ മാഗി, അപ്പോൾ ഒരു മാഗിയും ചായയും കുടിക്കട്ടെ. ഇതുണ്ടല്ലേ കറക്റ്റ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലൊരു സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ട്. താഴോട്ട് താഴെ ഒരു ടീം ഇരുന്ന് വെള്ളമൊക്കെ കിട്ടിയിരുന്നു. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, മുന്നേ നമ്മൾ റൈഡ് നടത്തിയ റോഡ് പോലെ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലേക്ക് ഒരു കാടിനുള്ളിൽ കൂടെ ഉള്ളൊരു വഴി പോലുള്ള ഒരു ഫീലാണ് കണ്ടോ. നമ്മൾ ഷോപ്പിക്ക് മുന്നേ ഒരു 10 കിലോമീറ്റർ മുന്നേ ആട്ടപ്പോൾ ഇവിടെയൊക്കെ ഇത് ക്യാമ്പിംഗ് സൈറ്റുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഒരുപാട് ക്യാമ്പിങ്ങും അതുപോലെ ട്രക്കിങ്ങിനായിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും സ്നോ വീഴുന്ന ടൈമിലാണെങ്കിൽ സ്നോ ഫാളിങ്ങും സ്നോ ട്രക്കിങ്ങും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് ടീമുണ്ട്. ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, ഒന്നാമത് ഇപ്പോൾ സ്നോ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മലയും അപ്പുറത്ത് ഇതേ സ്നോ വീണ മലകളും ഒക്കെ കാണാൻ പറ്റും. ഓ ഒരു സെക്കൻഡേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാക്കിലാണ് മെയിൻ വ്യൂ, ബാക്കോട്ട് തിരിഞ്ഞാലേ കാണുള്ളൂ. ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കി, അവിടെ ഫുള്ള് മഞ്ഞുമല കാണാം. അതിൻ്റെ മുകളിൽ സ്നോ വീണേക്കുന്നത്, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ, അടിപൊളി. ഓക്കെ നൈസാട്ടോ സംഭവം. ഇവിടുന്ന് ഇങ്ങനെ ഒരു എയർപിൻ കയറി ഇങ്ങനെ പോവുക. ഇത് വേറെ ബ്യൂട്ടി തന്നെയാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ. ചോപ്റ്റേനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഈ ഭാഗത്ത് ഒരുപാട് ചെടികളും പൂക്കളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിനൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. ഹോളി വ്യൂ കേട്ടോ. അപ്പൊ ഇതാ കേട്ടോ ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ബസ്സിനൊക്കെ ഈ റൂട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തുക. ഇവിടുന്നാണ് ഇവിടുന്ന് ടെമ്പിളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. തുങ്കനാഥ് ചന്ദ്രശില ട്രക്കൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. തുങ്കനാഥ് എന്ന് പറഞ്ഞ ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകുന്ന ഇവിടുന്നാണ്. നമുക്കെന്തായാലും നേരെ വിടാം. അയ്യോ വണ്ടി കൊണ്ട് വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടോ, പൊളി.
വണ്ടി നാടോട്ടുകൊണ്ട് പോയാണ്ടല്ലോ. ഈ റൂട്ട് വന്നത് വെറുതെ ആയില്ല. ഉത്തരാഖണ്ഡ് വന്ന് വണ്ടി റെൻറ്റിട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വന്നാലും ഈ റൂട്ടൊന്ന് വന്നു നോക്കുക. പൊളിയെന്ന് വെച്ചാൽ അൽ പൊളിയാട്ടോ. ദേ നിങ്ങൾ അങ്ങോട്ട് നോക്കി, ഫുള്ള് സ്നോയിലും കൂടി നല്ല ഹൈറ്റിലുള്ള മല. ഓ പൊളിയെന്ന് വെച്ചാൽ എന്നാ പൊളിയാ. അതിൻ്റെ മുകളിൽ ക്ലൗഡ്സൊക്കെ വന്നിങ്ങനെ മൂടി കിടക്കണം, അവിടെയൊക്കെ സ്നോഫാളിങ് ഉണ്ടാവും. ഏറ്റാതി വ്യൂ ആണ് നോക്കിയേ. നമ്മൾ ചോപ്ത എന്ന് പറഞ്ഞ വലിയ ഹൈറ്റിലൊരു മല കയറിയിട്ട് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടോ റോട്ടിൽ കുറേ കുരങ്ങന്മാരിരിക്കുന്നത്. നമുക്ക് ഫാമിലി ആയിട്ട് റോട്ടിലിരിക്കുക കേട്ടോ. നോക്കി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും. ആ ആ ഹലോ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ റോഡിലൂടെ വാഹനങ്ങളൊക്കെ കുറവായിരിക്കും. നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ലാവിശായിട്ട് ഓടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരാം. അപ്പോൾ ആ കണ്ട മലയൊക്കെ ആട്ടോ നമ്മൾ ഇറങ്ങി വന്നത്, ഉണ്ടല്ലേ. ഇറങ്ങി വന്ന ആദ്യത്തെ കിട്ടുന്ന ചെറിയൊരു ടൗണാണ് മഫ്റ്റൽ. മഫ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടൗൺ ആട്ടോ. പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം കടകളുണ്ട്, അത്രേ ഉള്ളൂ. മണ്ടൽ എന്നാണ്. ബദ്രിനാഥിന് ഇനി ഇവിടുന്ന് 117 കിലോമീറ്റർ ഉണ്ട് മൊത്തം. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞായിരുന്നു ഒരു യു പിയിലൊക്കെ ഇതേപോലെ സ്കൂളൊക്കെ തുറന്നു വന്നു. ഇതേ ഇവിടെയും കാണാം കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നത്. ഇവിടെ സ്കൂള് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആട്ടോ. അങ്ങനെ തന്നെ നമ്മൾ മെയിൻ ടൗണായ ഗോപേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടും. ഇവിടുന്ന് ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് ചമോലിക്ക്. അതുപോലെ 101 കിലോമീറ്റർ ആണുണ്ട് ബദ്രിനാഥിന്. നമ്മൾ തൽക്കാലം ചമോലിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഇന്ന് റൂം എടുത്തിട്ട് അവിടെ നിൽക്കും. നാളെ നമ്മൾ ബദ്രിനാഥിന് പോവുള്ളത്. അങ്ങനെ അതേ നമ്മൾ ചമോലി മെയിൻ സ്ഥലത്തെത്തി. രുദ്രപ്രയാഗിൽ നിന്നും ഋഷികേശിൽ നിന്നൊക്കെ വരുന്ന റോഡാട്ടോ ആ നേരെ കാണുന്നത്. നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് ബദ്രിനാഥ്, ഇതാണ് ചമോലി ടൗണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് ഇത് ബദ്രിനാഥ് റോഡ്, നേരെ കേദാർനാഥ് താഴേക്കും. ഇതേ ചമോലി ടൗണിൽ തന്നെ കറക്റ്റ് ഇതേ ഇവിടെ സയന ലോഡ്ജ്. ഞാൻ മുന്നേ ഇവിടെ താമസിച്ചിട്ടുണ്ട്. 500 രൂപ ഇവിടെ എല്ലാ റൂമിനൊക്കെ നല്ല പ്രൈസാണ്. കറക്റ്റ് ടൗണിൽ തന്നെ നമ്മൾ റൂം എടുക്കുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമുകളൊന്നുമില്ല, ഫുള്ള് ഇതേപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കയറില്ല. ടൗണിൽ തന്നെ 3-4 എണ്ണം ഉണ്ട്. ഒയവിലൊക്കെ 700-800 റേറ്റാണ്. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാം. സമയം 4 മണി. നമ്മൾ മെല്ലെയാണ് വന്നത് സ്ഥലങ്ങളെല്ലാം കണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു 100, 120, 130 കിലോമീറ്ററിന് ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. ഇവിടെ അതെ റൂം എടുത്തു ചമോലിയിൽ. ഞാൻ പറഞ്ഞല്ലോ 500 രൂപയാണ്. ചെറിയ റൂം, ആ റൂം ഒന്ന് കണ്ടോ. ഒറ്റ സിംഗിൾ ബെഡാണ്, ചെറിയ റൂം. ഇവിടെ ഒരു ഷെൽഫുണ്ട്, അതുപോലെ ഒരു കസേരയുണ്ട്. ഫാൻ വേണേൽ ഫാനുണ്ട്, ഫാനിൻ്റെ ആവശ്യമില്ല നമുക്ക്. ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല, ഉണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? റൈഡിങ് വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചോപ്ത വഴിയുള്ള ആ റോഡ് നിങ്ങൾ എന്തെങ്കിലും ഉത്തരാഖണ്ഡ് വരുന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യരുത്, അടിപൊളി വഴിയാണ് കേട്ടോ. അടുത്ത് നമ്മൾ ഇവിടുന്ന് ബദ്രിനാഥിലേക്ക് റൈഡ് ചെയ്ത് പോകും. ജോഷി ഇവിടുന്ന് നേരെ ജോഷിമട്ട്, അവിടുന്ന് ബദ്രിനാഥ് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ സോൻപ്രയാഗിൽ നിന്ന് ബദ്രിനാഥിലേക്ക് എത്താം. നമുക്ക് രാവിലെ ഇറങ്ങി കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് പോയാൽ തന്നെ ഇനിയും പോയാൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ നാളെ പോകുന്നുള്ളൂ. 1-5 മണി ഇനി വരെ പേരും തണുപ്പായിരിക്കും. പിന്നെ നമ്മൾ മെല്ലെ, നമുക്ക് ടൈമുണ്ട്. അപ്പോൾ എന്തായാലും മറക്കാണ്ട് അടുത്ത വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓലി. അങ്ങനെതാ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്, ദിലീപേട്ടൻ.
ഇതാട്ടോ പുള്ളിക്കാരൻ്റെ വണ്ടി ഹരിയാന റെയിൽവേ സ്റ്റേഷനായിരുന്നല്ലേ, ഞാൻ കരുതി കേരളമായിരിക്കുന്നു.